ഒറ്റ ദിവസം കൊണ്ട് 1500 പുസ്തകങ്ങൾ ശേഖരിച്ച് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വായനാ പക്ഷാചരണ സമാപനത്തോടനുബന്ധിച്ചാണ് പുസ്തക ശേഖരണം. വെള്ളിയാഴ്ച വായനാ പക്ഷാചരണ സമാപനവും ബഷീർ അനുസ്മരണവും നടക്കുന്നതിനോടനുബന്ധിച്ചായിരുന്നു പുസ്തക സമാഹരണം. ക്ലാസ് ലൈബ്രറി നവീകരണവുമായി ബന്ധപ്പെട്ട് ഓരോ ക്ലാസ്സിലെയും ഓരോ കുട്ടിയും ഓരോ പുതിയ പുസ്തകങ്ങൾ കൊണ്ടുവരികയായിരുന്നു. പുസ്തക ശേഖരണവും ബഷീർ അനുസ്മരണവും ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സതീശൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വിവിധ ക്ലാസ്സുകളിൽ കുട്ടികൾ സമാഹരിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും ഇതിനോടനുബന്ധിച്ച് നടന്നു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ അജി, പ്രിൻസിപ്പൽ NK ഹരികുമാർ, SMC ചെയർമാൻ മുരുകൻ, സ്റ്റാഫ് സെക്രട്ടറി സുരേഷ്, അധ്യാപകൻ ഷാജി മഞ്ജരി, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രഥമാധ്യാപിക ബിന്ദു സ്വാഗതവും വിദ്യാരംഗം കൺവീനർ ശാലിനി നന്ദിയും പറഞ്ഞു. അദ്ദേഹം 1905 ജനിച്ചു. നമ്മൾ അനുസ്മരിക്കുന്ന ബഷീർ 1904 ജനിച്ചു അല്ലെ. ജൂൺ 19 PF സഹകരിച്ചു. ഇന്ന് ബഷീറിന്റെ ചരമദിനമാണ്. അപ്പൊ എല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ വായനക്കായി നടന്ന ഒരു മഹാനായ അധ്യാപകൻ, നമ്മളെല്ലാം വായിപ്പിച്ച് കൊതിപ്പിച്ച് കടന്നുപോയ മഹാനായ എഴുത്തുകാരൻ, ഇതെല്ലാം പരസ്പര പൂരകമാണ് ഇന്നത്തെ ദിനങ്ങളിൽ. പല സ്ഥലത്തും വായന ദിനാചരണമാണ്, വർഷാചരണമാണ്, ദേശീയ തലത്തിലാണെങ്കിൽ മാസാചരണമാണല്ലോ സാർ. ഒരു മാസം നീണ്ടൊരു പരിപാടിയാണ്. അപ്പൊ വായന എപ്പോഴും നിങ്ങളുടെ ഒത്തിരി പുസ്തകങ്ങൾ വായന നമ്മുടെ ആദരമാക്കുന്നതാണ്. വായനയും കലയും എല്ലാം അത് കൂടുതൽ കൂടുതൽ വായിക്കട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചൊരു പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അധ്യാത്മരാമായണം. വായിക്കേണ്ടി വരുന്നതുകൊണ്ട് വായിച്ചു പോകുന്നു അല്ലെ. നമ്മുടെ വീടുകളിൽ കർക്കിടക മാസ ആചരണമുണ്ട് അല്ലെ, കർക്കിടക മാസത്തിൽ രാമായണ മാസ ആചരണമുണ്ട്. അപ്പൊ നമ്മൾ അത് വായിക്കുമ്പോൾ ഓരോ വർഷവും വായിക്കുമ്പോൾ ഓരോരോ പുതിയ തലങ്ങളാണ് ആ വായനയുള്ളത്. അപ്പൊ ഓരോ പുസ്തകങ്ങൾ ഏത് പുസ്തകമായാലും, ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ, കാരണം ഇപ്പൊ വായനയോട് ബന്ധപ്പെട്ടല്ല, ഞാൻ എന്റെ ഈ കലയ്ക്കുള്ളൊരു സ്വാധീനം, എന്റെ ചെറിയ പ്രായത്തിൽ 4-5 വയസ്സുള്ളപ്പോൾ ചേർത്തലയിൽ തിയേറ്ററിൽ